ഹലോ ഗൈസ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ആദ്യം സിവ്യൂ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. സോ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിൽ തരംഗമായി, അതെന്ന് വെച്ചാൽ അതിമനോഹരമായ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയായ കണ്ണൂർ സ്ക്വയർഡ് എന്ന് പറയുന്ന സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്ത അമച്ചാൽ മറന്ന് സബ്സ്ക്രൈബ് അടിച്ചാൽ അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെടും. സോ നമുക്ക് നേരം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതുമുഖ സംവിധായകനായ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് നമ്മുടെ കണ്ണൂർ സ്ക്വയർഡ് എന്ന് പറയുന്ന സിനിമ. ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന സിനിമയാണ്. മമ്മൂട്ടി, ശബരീഷ്, അസീസ്, അതുകൂടാണ്ട് തന്നെ റോണി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നൊരു സിനിമയാണ്. യാതൊരു വിധത്തിലുള്ള പ്രൊമോഷനും യാതൊരു വിധത്തിലുള്ള ഹൈപ്പൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്ത പോയ സിനിമയാണ് നമ്മുടെ കണ്ണൂർ സ്ക്വയർഡ് എന്ന് പറയുന്ന സിനിമ. വെറും 150 സ്ക്രീനിൽ മാത്രം ആദ്യ ദിവസം റിലീസ് ചെയ്ത സിനിമയായിരുന്നു. പക്ഷേ ഇന്ന് 4ാം ദിവസം സിനിമ 323 സ്ക്രീൻസിൽ കൂടുതലാണ് സിനിമ നേടിയിരുന്നത്. കാരണം അത്രത്തോളം മികച്ച ഒരു ബുക്കിങ്ങും കളക്ഷൻ മുന്നേറ്റം തന്നെയാണ് മമ്മൂട്ടിയോട് ഈ കണ്ണൂർ സ്ക്വയർഡ് എന്ന് പറയുന്ന സിനിമ നേടിയിട്ടുള്ളത്. കാരണം അത്രത്തോളം മികച്ച സിനിമയാണ്. സോ ഇപ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ 20 കോടിക്കടുത്ത രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കാരണം അന്യഭാഷ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സിനിമക്ക് ആ ഒരു രീതിക്കുള്ള ബഡ്ജറ്റുണ്ട്. 20 കോടിക്കടുത്ത രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ്. സോ ഇതൊരു ഹൈ ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അന്ന് കുറേ പ്രേക്ഷകർ സിനിമയെ എഴുതി തള്ളിപ്പെട്ടിരുന്നത്. കാരണം സിനിമ എന്തായാലും ബ്രേക്ക് ഓണൊക്കെ ആവില്ലെന്ന്. പക്ഷേ ഇന്ന് സിനിമ ഒരു 100 കോടിയെങ്കിലും വേൾഡ് വൈഡ് ഫൈനൽ അടിക്കാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട്. കാരണം അത്രത്തോളം മികച്ച ബുക്കിങ്ങാണ് എല്ലായിടത്തും നടക്കുന്നത്. ഇപ്പോൾ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13 കോടി 15 ലക്ഷത്തിനടുത്ത് രൂപയാണ് കളക്ഷൻ കിട്ടിയത്. ബാക്കി ജി സി എസ് സി നോക്കുകയാണെങ്കിൽ സിനിമ 17 കോടിക്കടുത്ത് രൂപ സിനിമ ജി സി എസ് സിയിൽ നേടിയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ 2 കോടി രൂപക്കടുത്ത് സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഏരിയയാണ് പറയുന്നത്. കാരണം അവിടെ ഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. കാരണം ബാംഗ്ലൂർ കർണാടകയിലാണ് ഏറ്റവും നല്ല ബുക്കിംഗ് നടക്കുന്നത്. കാരണം എല്ലാ ഷോസും ഫാസ്റ്റ് ഫില്ലിങ്ങും ഹൗസ്ഫുള്ളും ഒക്കെ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ സിനിമ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 32 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ 5ാം ദിവസത്തെ കളക്ഷനോട് കൂടി സിനിമ 40 കോടി രൂപ വേൾഡ് വൈഡ് കിടക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം മികച്ച ബുക്കിംഗ്. സോ സിനിമ വരുന്ന ഒരു 3 ദിവസത്തിനുള്ളിൽ, ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് കുറച്ച് വീക്ക് ഡേയ്സാണ്. വീക്ക് ഡേയ്സ് എന്ന് വെച്ചാൽ കുറച്ച് വർക്കിംഗ് ഡേയ്സ് ആണ്. സോ വർക്കിംഗ് ഡേയ്സിന് 3 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് 50 കോടി അടിക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. സോ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ സിനിമക്ക് ഏറെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമ 100 കോടി അടിക്കണമെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല രീതിക്കുള്ളൊരു ഹോൾഡ് പിടിച്ചാൽ മതി. എന്നിരുന്നാൽ പോലും സിനിമ അതിമനോഹരമായിട്ടുള്ള ഗംഭീര കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു അടുത്ത ഒരു 80 കോടിക്ക് മുകളിൽ പോകുന്ന സിനിമ ഇത് മാറും. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി.